ഹായ് നമസ്കാരം. അപ്പൊ ഞാൻ കറക്റ്റ് 8 മണിക്ക് വന്നെന്നാണ് എന്റെ വിശ്വാസം. ആദ്യം തന്നെ സജ്ജന സുധീഷ്. ഹായ് സജ്ജന സുധീഷ്, നമസ്കാരം. ഹായ് എല്ലാവർക്കും, എല്ലാവർക്കും നമസ്കാരം, നമസ്കാരം. മീനു മുരളി, ശ്രീകുമാർ, ഷംല, ഇപ്പൊ പാടാത്ത ഭയങ്കര വിശേഷങ്ങളായിട്ട് വരുന്നു. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ കേക്കട്ടെ. സീരിയലൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്ന, സ്വാമി അയ്യപ്പന് ശേഷം ഏഷ്യാനെറ്റിൽ എനിക്ക് നമ്മുടെ ശബരിമല സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞ് നമ്മുടെ ലേറ്റസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ സീരിയലാണ് സ്വാമി ശബരിമല സ്വാമി ഇവന്റെ റിപ്പീറ്റ് ടെലികാസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ ലാസ്റ്റ് ഏഷ്യാനെറ്റിൽ ഞാൻ ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പൊ പുതിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് പാടാത്ത ഭയങ്കളിയിൽ. ഒരുപാട് നല്ല ഫീഡ്ബാക്സ് ഉണ്ട്, താങ്ക് യു. ഒരുപാട് മെസ്സേജസ് ഒക്കെ വരാറുണ്ട് സീരിയലിനെ കുറിച്ച്, വളരെ നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട്. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഡിന്നർ ടോക്കാണല്ലോ, എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കട്ടെ. ഗ്രേസ് മരിയ, ഹായ്. ബിബിൻ, ഹായ്. വിദ്യ, ഹായ്. പ്രമിത, വിജീഷ, ഹായ്. എന്താണ് പിന്നെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഓ താങ്ക് യു അർച്ചന കിരൺ, താങ്ക് യു വെരി മച്ച്. സീരിയല് എല്ലാ ദിവസവും മുടങ്ങാതെ കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. വേറെന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാവരും ഹായ് 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 എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും തിരിച്ച് ഒരു വലിയ ബിഗ് ഹായ്. എന്റെ ബ്രദറും ഉണ്ട്, അനൂപ്. ഹായ് അനൂപ്. മീനു, അപ്പു എവിടെയാണ്? ആ അപ്പു മുകളിലുണ്ട്. ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞുള്ള അപ്പൊ അതിന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ അപ്സ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ലൈവ് നടക്കാൻ പോകുന്നുണ്ട്, മിണ്ടി പോരെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ താഴോട്ട് വരില്ല. വേറെന്താ, എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാരും ഹായ് ഹായ് എന്ന് പറയുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ പറയും. എന്തായാലും ഒരു ഡിന്നർ ടോക്ക് അല്ലേ? എന്താണിന്ന് നൈറ്റ് ഡിന്നറിന്, എന്താണിന്ന് സ്പെഷ്യൽ, എന്തൊക്കെയാണ് കേൾക്കട്ടെ. ആ ഇപ്പം അനീഷ്, ഞാനിപ്പോ എന്താ പറയുന്ന പ്രോഗ്രാം ഇപ്പൊ ഈ പറയണ പോലെ സീരിയലായിട്ട് തിരക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. ദേവ കൺമണി എല്ലാവരോടും ചോദിച്ചെന്ന് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഹായ് സരജൻ, ഹായ്. ആ പാടാത്ത പെണ്ണിംഗ് റേറ്റിംഗ് കുറയുന്നുണ്ടല്ലോ. ആ റേറ്റിംഗ് കുറയുന്നു അങ്ങനെയല്ല, അതിപ്പോ നമ്മളിപ്പോ ടൈം ഇപ്പൊ 10 മണിയിലോട്ട് മാറ്റി. കാര്യം നമുക്ക് മെയിൽ ഓഡിയൻസ് ഒത്തിരി പേർക്ക് മിസ്സാവുന്നുണ്ടെന്നുള്ള ഒരു ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും 10 മണിക്ക് ഇപ്പൊ ആക്കിയത് കൊണ്ട് എന്താ പറയുക, ഒത്തിരി പേർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ പോകുന്നു, കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ ദിവസമായിരുന്നു, കഴിഞ്ഞ സൺഡേ ആയിരുന്നു, നമ്മളെല്ലാ പാടാത്ത മേഖലയിലും ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മ, ഭാര്യ, പിന്നെ പറയുന്നവരെല്ലാരും ഉണ്ടായിരുന്നു. വരാൻ പറ്റിയില്ല, ചില ഫാമിലി കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായി, അപ്പൊ അതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ എന്തായാലും പ്രത്യേകം ഏഷ്യാനെറ്റിനോട്, പ്രത്യേകം ഞാൻ ഏഷ്യാനെറ്റ് ചാനലിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്തായാലും നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളോട് ഒന്ന് എന്താ പറയുന്ന ഇന്ററാക്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സോളോ ലൈവ് ചാനലിൽ തന്നെ അറേഞ്ച് ചെയ്ത് തന്ന്. ഒത്തിരി നാളായി ഇപ്പൊ ലൈവ് വന്നിട്ട്, ഞാനിപ്പോ എന്റെ ഫേസ്ബുക്കിലാണെങ്കിലും ഒത്തിരി നാളായി ലൈവ് വന്നിട്ട്.
പിന്നെ ഏഷ്യനെറ്റ് ലൈവ് വരുമ്പോ അതിന്റെ ഒരു സുഖമൊന്നും വേറെ തന്നെയുള്ളു. നിങ്ങളെ കേട്ടൊന്ന് എല്ലാവരുമായിട്ട് സംസാരിക്കാലോ. മാങ്ങാണ്ടി തോരനും തൈരുവാ, കൊള്ളാം, നല്ല കോമ്പിനേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷൻ ആണ് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള് ചേട്ടാ? ബിഗ് ബോസ് സീസൺ 4 വരണേ, ആഗ്രഹമുണ്ട്. എന്നെ സീസൺ 2 ബിഗ് ബോസിൽ വിളിച്ചായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ എന്താ പറഞ്ഞ ഫസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ചിലപ്പോ ഇനി 4-ാമത്തെ സീസണിലായിരിക്കും കാണാൻ പറ്റുന്നത്. എന്തായാലും വരട്ടെ, ഈ പറഞ്ഞ പോലെ തന്നെ ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്. ശാലിനി, ഓക്കെ, ഞാൻ ഇൻസ്റ്റിന് ചെയ്യുന്ന അതിൽ ദേവ എന്ന കഥാപാത്രം മാറി. ഇതിൽ സങ്കടം, ദേവ മാറാ, നമ്മുടെ പഴയ ദേവ, അതായത് നമ്മുടെ സൂരജ് വേറൊന്നുമല്ല മാറിയത്. ഒത്തിരി പേര് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു സൂരജ് എന്തുകൊണ്ടാണ് മാറിയത് എന്നിങ്ങനെ ചോദിച്ചായിരുന്നു. മറ്റൊന്നുമല്ല, പുള്ളിക്ക് ഈ പറയുന്ന പോലെ ശാരീരിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്, ബാക്ക് പെയിന്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെയും കൂടി സംസാരിച്ചായിരുന്നു സൂരജിനോട്, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചായിരുന്നു. കോണ്ടാക്ട്സ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ സൂരജ് ഇങ്ങനെ പറഞ്ഞ് വേറൊന്നുമല്ല, പുള്ളിക്ക് ഇങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്, ഇപ്പോഴും അത് കറക്റ്റ് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം മാറിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ മക്കളെ എല്ലാം സെറ്റാവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ മാറിയത് മാറിയതെന്ന്. അപ്പൊ ഞാനിപ്പോ എന്താ പറയുക, നിങ്ങളോട് എല്ലാവരുമായിട്ട് പറയുന്നു, ശാരീരിക പ്രശ്നം കൊണ്ട് ബാക്ക് പെയിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഇതൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങളൊക്കെ. ചേട്ടന് പറ്റിയ പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. എന്റെ അമ്മേ, അച്ചു പോപ്സ്, താങ്ക് യു. വരാം, ആഗ്രഹമുണ്ട്, ബിഗ് ബോസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ അതിന്റെ ഒരു ഇന്റർവ്യൂ പോയതാണ്, അടുത്ത എങ്ങനെയെന്ന് അറിയില്ല. ഇനിയിപ്പോ സീസൺ 4 ഞാനും ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, കിട്ടിയാൽ തീർച്ചയായിട്ടും വരാം. ഓ സുബി തോമസ്, താങ്ക് യു, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. ഹായ് വിനോദ്, നമസ്കാരം. ചിക്കൻ മോരുകറി, ഉഫ്, നല്ല പെട്ട കോമ്പിനേഷനാണ്. ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമുണ്ടാ, അറിയാലോ. ചിക്കൻ ഈ പറയുന്ന പോലെ വലിയ എക്സ്ട്രാ ഫാറ്റൊന്നുമില്ല. അപ്പൊ ഈ പറയുന്ന പോലെ ചിക്കൻ കഴിക്കുന്നവരോട് എനിക്കിഷ്ടം തന്നെ. ന്യൂ പ്രോജക്ട്, ന്യൂ പ്രോജക്ട് ഇപ്പൊ ചെയ്യുന്നത്, ഞാനിപ്പോ പാടാത്ത ഭയങ്കരയാണ് ന്യൂ പ്രോജക്ട് ആയിട്ട് ചെയ്യുന്നത്. അതല്ലാതെ ഒരു സീരിയലും കൂടെ ഉണ്ട്, ആ വഴിയേ പറയാം എന്താണെന്നുള്ളത്. ഹായ് സിജു, നമസ്കാരം. സന്തോഷ്, ഹായ് ഹുസൈൻ, ഹായ് ആർഷ ബിജു, കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ലോക്ക്ഡൌൺ ആയിരുന്നല്ലോ 2 മാസം, അതൊക്കെ ഒന്ന് സെറ്റായി. ഈ പറയുന്ന പോലെ ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോ ഇപ്പോഴാണ് വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. ജോമോൾ, ഹായ് ജോമോൾ, ഒരു ഹായ് പറയുമെന്ന് ഉറപ്പായിട്ടും. ഹായ് സോജ, ഹായ്, ഹാപ്പി എപ്പിസോഡ്സ് ഉടൻ ഉണ്ടാകുമോ റിഹാൻ? തീർച്ചയായിട്ടും, കാര്യം ഇപ്പോഴത്തെ എപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയുക, നമുക്കും ഈ പറഞ്ഞ പോലെ സന്തോഷമുള്ള കാര്യമാണ് ഈ ഹാപ്പി എപ്പിസോഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എന്താ പറയുന്നത്, നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒത്തിരി നല്ല നല്ല എപ്പിസോഡ്സ്, നല്ല നല്ല മുഹൂർത്തങ്ങൾ വരാനുണ്ട്. അപ്പോൾ മിസ് ചെയ്യാതെ കാണുക. പിന്നെ ഇന്നത്തെ എപ്പിസോഡും ഈ പറയുന്ന പോലെ നല്ല എപ്പിസോഡാണ്. ഇന്നത്തെ ഒരു ട്വിസ്റ്റുള്ള എപ്പിസോഡാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 240 എപ്പിസോഡ് ആയിട്ടുണ്ട് നമ്മൾ പാടാത്ത ഭയങ്കര. നല്ല റിവ്യൂസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് നല്ല നല്ല ട്വിസ്റ്റുകൾ വരാനുണ്ട്. അത് ഏകദേശം ഇന്നത്തെ എപ്പിസോഡ് രാത്രി 10 മണിക്ക് കാണുമ്പോൾ മനസ്സിലാവും മൊത്തത്തിലൊരു ഉഗ്രൻ ട്വിസ്റ്റ് വരാൻ പോകുന്നു. മനീഷ ചേച്ചിയോടും ലക്കി ചേട്ടനോടും എന്റെ അന്വേഷണം പറയാം. വിഷ്ണു എം പിള്ള ഉറപ്പായിട്ടും പറയാം കേട്ടാ. പുതിയ നമ്മുടെ പുതിയ ആർട്ടിസ്റ്റാണ് ലക്കി. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടും പ്രോത്സാഹനവും വേണം. അദ്ദേഹം ഇൻഡസ്ട്രിയിൽ തന്നെ പുതിയതായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ
സൂരജിന് പകരമായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സൂരജ് മാറിയത്. അപ്പൊ ലക്കിക്ക് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രാർത്ഥനയും, അതുപോലെ തന്നെ പുതിയൊരു ആർട്ടിസ്റ്റാണ്, അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഇനിയും ഉള്ള മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി എപ്പിസോഡ്സിൽ നല്ല രീതിയിൽ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. എന്തായാലും സന്തോഷം. ശാലിനി എന്താ വെച്ചാൽ, നവീൻ ചേച്ചി അഭിനയിക്കുന്ന സീരിയൽ സിനി ചേച്ചി കാണുമെന്ന്. സിനി എന്ന് പറയുന്ന എന്റെ ഭാര്യയല്ലേ, പിന്നെ ഉറപ്പായിട്ടും കാണൂലേ. ശാലിനി അതങ്ങനെ കുഴപ്പമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിക്കാരി സീരിയലൊക്കെ കാണുന്ന ഒരാളാണ്, പിന്നെ ടീച്ചറാണ് അറിയാലോ. അപ്പൊ അതിൻ്റെതായ ഈ രാത്രിയാണെങ്കിലും ഒത്തിരി എന്താ പറയുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരുപാട് വർക്ക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, തിയറീസും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ അതിന്റെ ഒരു തിരക്കാണ്. പക്ഷെ എന്നാലും 10 മണിക്ക് ആക്കിയോണ്ട് ഇപ്പൊ കുറച്ചും കൂടി ഈസി ആയി കാര്യങ്ങളൊക്കെ. പിന്നെന്താ വിശേഷങ്ങൾ? പാടാത്തവെങ്കിൽ അർച്ചന ചേച്ചിയെ മിസ് ചെയ്യുന്നുണ്ട്. അർച്ചന ഇപ്പൊ അമേരിക്കയിൽ സെറ്റിൽഡ് ആയി, കഴിഞ്ഞ ഷെഡ്യൂൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ അർച്ചന ഇപ്പൊ അമേരിക്ക സെറ്റിൽഡ് ആണ്. നവീൻ ആർമി ഫോർ ബിഗ് ബോസ് ഇപ്പോഴേ തുടങ്ങാം. ഓ കലക്കി, ഞാൻ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ നവീൻ ആർമി ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്നത് കൊള്ളാം. എന്തായാലും ഇത് ഏഷ്യാനെറ്റിനെയും കൂടി ഒന്ന് നൈസായിട്ട് അറിയിച്ചേക്ക്, ഇങ്ങനെ ഒരാഗ്രഹമുണ്ട്. മനീഷ ചേച്ചിയെ കുറിച്ച് പറയാമോ? സുനിൽ ടി ഡി നല്ല കുട്ടിയാണ് കേട്ടോ. നല്ല കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലല്ലേ, നല്ല ഒരു പാവം കുട്ടിയാണ്. എനിക്ക് മനീഷിനെ കാണുമ്പോ നമ്മുടെ പഴയ മേനക മാഡം ഇല്ലേ, മേനക ശങ്കർ മേനക, അവരുടെ ഒരു കോമ്പിനേഷൻ പോലെ. അപ്പൊ ഈ പറയുന്ന പോലെ മനീഷ ഒരു ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, നല്ല കുട്ടിയാ. കലാഭവൻ നന്ദന ഹായ്, പുതിയ പ്രോജക്ട്സ് തുടങ്ങിയെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഏഷ്യാനെറ്റിൽ തന്നെയാണെന്ന് അറിഞ്ഞതിൽ അതിലും വലിയ സന്തോഷം. അതായത് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, അടിച്ചു പൊളിക്ക്. ശ്രീകുട്ടൻ അച്ചു ഹായ്. സോണിയ അജീഷ് ഐട്രിൻ ഏഷ്യാറ്റിനോട് അറിയിക്കാട്ടോ. ഓ താങ്ക് യു, ഒരാളെങ്കിലും പറഞ്ഞല്ലോ, സന്തോഷമായി. ഈ പ്രാവശ്യം അത് പോട്ടെ, ഈ പ്രാവശ്യം ആരാണ് ബിഗ് ബോസ് വിജയെന്ന് ആർക്കെങ്കിലും അറിയോ? എന്തെങ്കിലും ഒരു പ്രഡിക്ഷൻ ഉണ്ടാ, കേൾക്കട്ടെ. ജോമോൾ ഫുഡ് കഴിച്ചില്ല, ജോമോളെ ഫുഡ് കഴിക്കുമ്പോ ഏകദേശം ഒരു 9 മണിയൊക്കെ നമ്മുടെ ഈ എന്താ ലൈവൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുന്നുള്ളു. സാധാരണ ഒരു 8:30 ഒക്കെ ആകുമ്പോൾ കഴിക്കുന്നു. എന്തായാലും ഇന്നൊരു 30 മിനിറ്റ് കൂടി മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഫുഡിന്റെ കാര്യത്തിൽ വേറെ കാര്യമുണ്ട്, കറക്റ്റ് ടൈമിൽ കഴിക്കുന്ന ഒരാളാണ്. അത് പാവം നമ്മുടെ ലൊക്കേഷനിലുള്ള എല്ലാവർക്കും അറിയാം. ഒരു മണി ഒക്കെയാണ് നമ്മുടെ ഒരു 1:30 ഒക്കെയാണ് നമ്മുടെ ഒരു ബ്രേക്ക് ടൈം. പക്ഷെ അതിനു മുമ്പ് ഞാൻ കഴിച്ചിരിക്കും, സീൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇട്ടാ. ഫുഡിന് നോ കോംപ്രമൈസ്. പിന്നെന്താ, സോണിയ അജീഷ് മണിക്കൂട്ടനോ കിട്ടട്ടെ, നമ്മുടെ ചങ് ബ്രോൺ മണിക്കൂട്ടന് കിട്ടട്ടെ. പുള്ളി നന്നായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ, ഞാൻ കുറെയൊക്കെ എപ്പിസോഡ്സ് കണ്ടായിരുന്നു ബിഗ് ബോസിന്റെ. നന്നായിട്ട് ഗെയിം ചെയ്ത ഒരാളാണ് മണിക്കൂട്ടൻ. എന്തായാലും അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും മണിക്കൂട്ടനാണുള്ള ദൈവമേ. സത്യം പറഞ്ഞാൽ സൂരജ് പോയതിൽ പിന്നെ പാടാത്ത വൈകളിൽ കാണാറില്ല. ജയസല, അയ്യോ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയല്ല. സൂരജ് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്ന മറ്റൊരു കാര്യം വേറെ ഒന്നുമല്ല. സൂരജ് പോയത് അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. കാര്യം നമുക്കറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ടോട്ടാലിറ്റിയിൽ പുള്ളി വരുന്നത് തന്നെ ഒത്തിരി ദൂരം നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് അത്രയും ഡ്രൈവ് ചെയ്ത് വന്ന്, പിന്നെ ഈ പറയുന്ന പോലെ ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമോ? അപ്പൊ തീർച്ചയായിട്ടും സൂരജിന് പകരം നമ്മുടെ ലക്കി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിനും
ഈ പറയുന്ന പോലെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും പ്രാർത്ഥനയും വേണം. കാണാതെ നിന്നിരിക്കരുത്, അയ്യോ സൂരജ് മാറി എന്ന് പറഞ്ഞ് കാണാതെ നിന്നിരിക്കരുത്, ബാക്കി നമ്മളൊക്കെ ഉള്ളതാണ്. അപ്പൊ എന്തായാലും കാണാതിരിക്കരുത്. ബിഗ് ബോസിൽ ഫസ്റ്റ് മണിക്കുട്ടൻ, സെക്കൻഡ് ഡിംപിൾ, ജയ്സല ജയ്സി, എന്റെ ദൈവമേ, ഇതൊക്കെ എങ്ങനെ അറിഞ്ഞത്? ചേച്ചിയും കലാപം തോന്നണെങ്കിൽ ചേച്ചിയും കുട്ടികളും എന്തേ അവരുടെ മുകളിലത്തെ റൂമിൽ ഒളിച്ചിരിക്കണം. ഞാൻ പറഞ്ഞിപ്പ ഫേസ്ബുക്ക് ലൈവ് വരാൻ പോകുന്നുണ്ട്, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാത്തിനെയും വിരട്ടി ഓടിച്ചേക്കണം മുകളിലോട്ട്. മുകളിലത്തെ റൂമിലുണ്ട്, അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. സായ് ഗണേഷ് കുമ്പളത്ത്, സായ് വിഷ്ണു ഇസ് ദ വിന്നർ. ഓക്കെ ആവട്ടെ, തീർച്ചയായിട്ടും. വിനീത ആന്റണി ഹായ്, അർഷാമു ഹായ്, സുഖം, ശ്രീകുട്ടൻ പാടാത്ത പെങ്കിളി ആരെയാണ് ഏറ്റവും ഇഷ്ടം എന്നല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ എന്താ പറയണ്ട, ആരോടും ഇഷ്ടക്കേടില്ല, എല്ലാവരെയും ഇഷ്ടമാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കുടുംബം പോലെയാണ് സത്യം പറഞ്ഞ പാടാത്ത പെങ്കിളി. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വിഷമങ്ങളും ഈ പറയുന്ന പോലെ സന്തോഷങ്ങളും ഒരേപോലെ പങ്കിടുന്ന ഒരു ഒരു കൂട്ടായ്മയാണ് പാടാത്ത പെങ്കിളി ലൊക്കേഷൻ. അതിപ്പോ ആർട്ടിസ്റ്റുകളായാലും ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഈ പറയുന്ന നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെ പോകുന്ന ഒരു സീരിയലാണ് പാടാത്ത പെങ്കിളി. അങ്ങനെ പ്രത്യേകിച്ച് ഒരാളോട് ഇഷ്ടം എന്ന് പറയാനായിട്ട് ആരുമില്ല, എല്ലാവരും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പാടാത്ത പെങ്കിളി ക്രൂ ലൈവിൽ വരാറുണ്ടോ ബിനീഷ? പാടാത്ത പെങ്കിളി ക്രൂ ലൈവിൽ വന്നായിരുന്നു, കഴിഞ്ഞ സൺഡേ വന്നായിരുന്നു. അപ്പോ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി വരാൻ പറ്റില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ തീർച്ചയായിട്ടും ഇനി അടുത്തൊരു ലൈവ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും, എന്റെയും ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ എല്ലാ അച്ഛനും അമ്മ പിന്നെ അതുപോലെ ഭാര്യ വിജയേട്ടൻ, വിജയേട്ടന്റെ വൈഫ്, എല്ലാവരും, നമ്മുടെ രാഹുൽ ഏട്ടൻ, എല്ലാവരും, തനൂജ്, എല്ലാവരും വരണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും കൂടെ ഒരു ലൈവ് വരണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ പോകുന്നു. വർക്കൗട്ട് നടക്കുന്നില്ല നവീൻ ചേട്ടാ? ഉറപ്പായിട്ടും വർക്കൗട്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മുടക്കാറില്ലല്ലോ. ഡെയിലി വർക്കൗട്ട് ഉണ്ട്, ഒരു 1 hour വർക്കൗട്ട് ചെയ്യും, ഹാപ്പി ആയിട്ട് പോകുന്നു. ആരോ ചോദിച്ചു പെട്ടെന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോയി, വേറൊന്നുമല്ല, ഒരു ആക്ടർ ആവാൻ എന്താണ് പ്രൊസീജിയർ എന്ന് ചോദിച്ചു. ആക്ടർ ആവാൻ പ്രത്യേകിച്ച് പ്രൊസീജിയർ ഒന്നുമില്ല. നമുക്ക് ആഗ്രഹമുണ്ടോ, നമുക്ക് മനസ്സിൽ ഒരു ആക്ടർ ആവണമെന്ന് ഒരു പാഷൻ നമ്മളുടെ ഉള്ളിൽ എപ്പോ വന്ന് കയറുന്നു, അന്ന് തൊട്ട് നമ്മൾ ഇതിലോട്ട് അങ്ങനെ ഇറങ്ങി. എന്നെ സംബന്ധിച്ച് എന്റെ ഒരു ആദ്യത്തെ ഒരു ഈ മീഡിയയിലോട്ടുള്ള വരവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡലിംഗിലൂടെ ആയിരുന്നു ആദ്യം എന്റെ എൻട്രി. അത് കഴിഞ്ഞ് കൊച്ചു കൊച്ചു ആഡ് ഫിലിംസ് ഒക്കെ ചെയ്ത് അതിനുശേഷം സീരിയൽസ് കിട്ടി. പിന്നെ ഏഷ്യാനെറ്റിലെ അമ്മ എന്ന സീരിയലിലൂടെയാണ് എല്ലാ മലയാളികളുടെ മുമ്പിലും ഈ പറയുന്ന പോലെ നവീൻ എന്നൊരു ആക്ടർ കഴിവ് തെളിയിക്കാൻ പറ്റിയത്. അമ്മ എന്ന സീരിയലിലൂടെ സർക്കിൾ ഇൻസ്പെക്ടർ അർജുൻ പോലീസായിട്ടാണ് ആദ്യം വന്നത്. പിന്നെ അതിനുശേഷം എനിക്ക് മറക്കാൻ ആവാത്ത, അതായത് ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും, പലരും ചോദിക്കാറുണ്ട് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ്, തീർച്ചയായിട്ടും നമ്മുടെ പ്രണയം എന്ന് പറയുന്ന സീരിയലാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പ്രണയം. പ്രണയത്തിൽ പ്രകാശ് വർമ്മ എന്ന ക്യാരക്ടർ മെയിൻ വില്ലൻ ക്യാരക്ടറാണ്. ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് അത്. ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ് ആ ക്യാരക്ടർ. കാര്യം എനിക്ക് ദൈവമനുഗ്രഹിച്ച് 2 awards കിട്ടിയായിരുന്നു ഏഷ്യാനെറ്റിൽ നിന്ന്. 2016, 2017 ബെസ്റ്റ് വില്ലനുള്ള അവാർഡ് കിട്ടി. ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോ വില്ലൻ വേഷങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ പോലീസ് ക്യാരക്ടറിലൂടെയാണ് എനിക്കൊരു എൻട്രി കിട്ടിയത്. ഹായ് കിരൺ, ഹായ്. ഫസ്റ്റ് ജയ്സല, ഫസ്റ്റ് സായ് വിഷ്ണു. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഞാൻ അതിന്റെ പ്രമോ കണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എനിക്ക് തോന്നുന്നത് വരാൻ പോകുന്ന എപ്പിസോഡ് അവരുടെ ഒരു
എപ്പിസോഡ് വരുന്നുണ്ട്, ബിഗ് ബോസിന്റെ ഒരു കിഡ്ഡലഗൻ എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അതൊന്ന് കാണണം. എല്ലാവരും ഇങ്ങനെ പ്രെഡിക്ട് ചെയ്യുന്നുണ്ട്, മണിക്കുട്ടൻ ഒക്കെ ഇങ്ങനെ പ്രെഡിക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ നോക്കാം, നമുക്ക് ആരാണ് നോക്കാം. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഇപ്പൊ നോബി ആണെങ്കിലും എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. അനൂപ് ആണെങ്കിലും ഒക്കെ. വേറെന്താ, ഹാപ്പി എപ്പിസോഡ്സ് വെയിറ്റിംഗ് ദേവ മണി റൊമാൻസ് റിഹാൻ. ഓ, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. റൊമാൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? എന്തായാലും ഒത്തിരി എന്താ പറയുന്ന, ഇപ്പൊ ഇപ്പോഴത്തെ ഒരു എപ്പിസോഡും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് റൊമാൻസിന്റെ ഒരു സംഭവമല്ല, പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണെന്നുള്ള ഇന്നത്തെ എപ്പിസോഡ്, രാത്രി 10 മണിക്കുള്ള എപ്പിസോഡ് കാണുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ള ആ ട്വിസ്റ്റ്. രഞ്ജു മനീഷ് എന്താ പറഞ്ഞു, ഒന്ന് മറുപടി പറയൂ. എന്തായിരുന്നു, മനീഷൊക്കെ ചേച്ചിക്ക് ഡബ് ചെയ്യുന്ന പാർവതി ചേച്ചിയുടെ ഫാനാണ്. ഓ, അടിപൊളി അടിപൊളി. ഷാരോൺ ബെഞ്ചമിൻ ഹായ്. നവീൻ സ്റ്റാർ മാജിക് തിരിച്ച്, ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ സീരിയൽസ് ആയിട്ട് കുറച്ച് ബിസിയാണ്, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ, മറ്റൊന്നുമല്ല. കൂടുതലിപ്പോ സീരിയൽസ് ആണ് ചെയ്യുന്നത്. വേറെന്താണ്, ഹാപ്പി എപ്പിസോഡ്സ് വെയിറ്റിംഗ് റിഹാൻ. ഓ, ഉറപ്പായിട്ടും. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഒരു ചെറിയൊരു ട്വിസ്റ്റിന് ശേഷം എന്തായാലും കിട്ടില്ല. അതായത് ഇനിയുള്ള എപ്പിസോഡ്സ് എല്ലാം നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ രസകരമായിട്ടുള്ള എപ്പിസോഡ്സ് ആണ്. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ, കേക്കട്ടെ. നമ്മൾ ഡിന്നർ ടോക്ക്, ഡിന്നർ ടോക്ക് എന്ന് പറഞ്ഞ കംപ്ലീറ്റ് സീരിയൽ ടോക്സും കാര്യങ്ങളൊക്കെയാണല്ലോ. എന്താണ് നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ, അതൊക്കെ ഒന്ന് കേക്കട്ടെ. ഓൾഡ് ദേവമണി, ന്യൂ ദേവമണി, ആരെയാ കൂടുതൽ ഇഷ്ടം? രണ്ടുപേരെ ഇഷ്ടമുണ്ടോ? അങ്ങനെ ഒരാളെ മാത്രമല്ല, രണ്ടുപേരെ ഇഷ്ടം. എനിക്ക് ദേവം എന്റെ, അതായത് നമ്മുടെ സൂരജ് എന്റെ നല്ല സുഹൃത്താണ്, അതുപോലെ തന്നെ ലക്കിയും എന്റെ നല്ല സുഹൃത്താണ്. അനൂപ് ചേട്ടനും സൂപ്പറാണ് ബിഗ് ബോസിൽ, നന്നായി. ഓ, ഉറപ്പായിട്ടും. അനൂപ് നല്ലൊരു പ്ലെയറാണ്. അനൂപ്, എന്താ പറയുക, എനിക്ക് ഇഷ്ടമാണ് അനൂപിന്റെ. അനൂപ് നല്ലൊരു, നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരാളാണ് ബിഗ് ബോസിൽ. ബിന്ദു, നവീൻ വില്ലൻ വേഷങ്ങളാണ് എനിക്കിഷ്ടം. ഓ, താങ്ക് യു, താങ്ക് യു. സത്യം, തീർച്ചയായിട്ടും ഒത്തിരി നാൾക്ക് ശേഷമാണ് എന്താ പറയുന്ന ഒരു നല്ലൊരു വില്ലൻ വേഷത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണാണ്. പാടാത്ത ഭയങ്കരയിലൊരു സെമി വില്ലനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വില്ലനാണോ എന്നാ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊന്നും ഇപ്പൊ പറയില്ല. കൂടുതലും എല്ലാവരും കണ്ടിരിക്കുന്ന വില്ലൻ വേഷത്തിലാണ്. എന്തായാലും നോക്കാം നമുക്ക് എങ്ങനെ വരും എന്നുള്ളത്. ശ്യാമിലി, ഇവിടെ എന്താ കാലാവസ്ഥയെന്നാ? ഇവിടെ ഒരു കാലാവസ്ഥക്ക് ഒരു മാറ്റമില്ല. ഇവിടെ എന്താ പറയുക, മഴയില്ല, ഒന്നുമില്ല, അതേപോലെ തന്നെ. ഇപ്പൊ പെയ്യപ്പ പെയ്യുന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അയ്യോ, ചേട്ടൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അതാരാ പറഞ്ഞത്? അയ്യോ, അതങ്ങനെ മുകളിലോട്ടായിപ്പോയി. ലിജോ, ലിജോ നമസ്കാരം. മൈൻഡ് ചെയ്യാത്തൊന്നുമല്ല കേട്ടോ, വേറൊന്നും വിചാരിക്കരുത്, മൈൻഡ് ചെയ്യാത്തൊന്നുമല്ല. ഒത്തിരി മെസ്സേജസ് ഇങ്ങനെ താഴെ താഴെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, അപ്പൊ അതുകൊണ്ടാണ്, മൈൻഡ് ചെയ്യാത്തൊന്നുമല്ല. ദേ ഹായ്, സംസാരിച്ചോ. ഞാൻ, നമ്മളൊരു മാറ്റർ സംസാരിക്കുമ്പോ താഴത്ത് വായിക്കാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ. അച്ചു, ഹിന്ദി ബിഗ് ബോസിൽ പോ, നിങ്ങൾക്ക് അത്. ഓ മേ, ഹിന്ദി ബിഗ് ബോസിൽ പോകുന്നു, നമുക്ക് മലയാളം തന്നെയാണ് ഇഷ്ടം. കാര്യം നമ്മൾ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്ന മലയാളികളുടെ മുമ്പിൽ നമുക്ക് എന്താ പറയുന്നത്, പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം നമ്മൾ പാഴാക്കാൻ പാടില്ലല്ലോ. നിഷ, വില്ലൻ ക്യാരക്ടറാണോ ഇഷ്ടം? അങ്ങനെ വില്ലൻ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു പോസിറ്റീവ് ക്യാരക്ടർ അങ്ങനെയൊന്നുമില്ല. നമുക്ക് കിട്ടുന്നത് ഏതാണ് നമുക്കത് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെ നോക്കുന്നത്, നമുക്ക് നമ്മളെ കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ അത്രയും നല്ലത്.
അക്ഷയാക്കൂ ഹായ്, നല്ല അടിപൊളി പുൽക്കാൻ. ഒന്ന് സൈഡാക്കി കാണിക്കാമോ? ആരാണ് ജേസിൽ? സൈഡൊക്കെ ശോകമാണ്, ഇങ്ങനെയൊക്കെയാണ്. ആ ഒരുപാട് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരുപാട് ഇപ്പൊ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ട് ഒരുപാട് മുഖത്ത് കിടന്ന് അധികം സംഭവങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ബിഗ് ബോസ് സീസൺ 4 സുരേഷ് ഗോപി സാറാണ് കേട്ടോ. ദൈവം, ഇതൊക്കെ എവിടെ നിന്ന് സംഭവം സെറ്റാക്കുന്നു? ബിഗ് ബോസ് സീസൺ 4 സുരേഷ് ഗോപി സാറാണെന്നോ? ദൈവമേ, അതിൽ കുഴപ്പമില്ല. നമ്മൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ബ്ലൈൻഡ് ആണ്. അയ്യോ വിഷ്ണു നമസ്കാരം. തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മയുണ്ട്. വിഷ്ണുവിനെ എനിക്കറിയാം, സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ഒത്തിരി ഒരു കുറച്ചായല്ലേ വിളിച്ചിട്ട്. കൺമണിയാണോ പാവം അതോ? അയ്യോ അതെവിടെ പോയി? കൺമണിയാണോ പാവം അതോ മധുരിമയാണോ? സത്യം പറഞ്ഞാൽ മധുരിമയായിട്ട് ഞാൻ കോമ്പിനേഷൻ ഒന്നും ചെയ്തിട്ടില്ല. പേഴ്സണലി രണ്ടുപേരും പാവമാണ്. പിന്നെ ക്യാരക്ടേഴ്സ് അല്ലേ, ക്യാരക്ടേഴ്സ്. ഇപ്പൊ അവള് മധുരിമ ഈ പറയുന്ന പോലെ ഒരു നെഗറ്റീവ് ടച്ചുള്ള ക്യാരക്ടറാണല്ലോ. ക്യാരക്ടറുള്ള അങ്ങനെയാണെന്നുള്ളത്. എല്ലാവരും ബേസിക്കലി പാവോ. നമ്മളെന്തും മൈൻഡ് ചെയ്യുന്നില്ല. നിമ നമസ്കാരം. അയ്യോ ഒരിക്കലുമില്ല, മൈൻഡ് ചെയ്യാതെന്നല്ല. ദൈവമേ അങ്ങനെയൊന്നും പറയല്ലേ. ഇന്ന് ഡിന്നർ ബീഫ് റോസ്റ്റ് അപ്പമുണ്ട്, കാലിക്കട്ട് വരുന്നു. ഓഫ്, കൊതിപ്പിക്കല്ലേ, കൊതിപ്പിക്കല്ലേ. ജിത്തു സുഖമായിട്ടിരിക്കുന്നു. നിഷാദേ ഹായ്, ആഷിഫ് പൊന്നു ഹായ്. ഏഷ്യനെറ്റിൽ തന്നെ ഒരുമിച്ച് ഒരു വർക്ക് കിട്ടാൻ പ്രാർത്ഥിക്കാം. ഓ നന്ദന, താങ്ക് യു, ഒരുപാട് സന്തോഷം കേട്ടാ. നമ്മുടെ എന്താ പറയുന്ന, ഒത്തിരി ഒത്തിരി പുതിയ പുതിയ പ്രോജക്ട്സുകൾ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിച്ച് ഒരുമിക്കാൻ കിട്ടിയാൽ തീർച്ചയായിട്ടും ഒരുമിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെന്താ, വേറെന്താ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ. ലൈവ് വന്നിട്ട് ഞാൻ മാത്രം എന്റെ വിശേഷങ്ങൾ മാത്രമാണ് ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേട്ടെ. അച്ചു പോപ്സ്, നോബി ചേട്ടനെ പറ്റി പറ. ആ നോബി നമ്മുടെ നല്ല സുഹൃത്തല്ലേ. കാര്യം എന്നെ ഏറ്റവും കൂടുതൽ മീഡിയ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് നോബി. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഭയങ്കര ഫ്രീ ആയിരിക്കും. അറിയാമല്ലോ ഞാൻ പറയാണ്ട് തന്നെ. അല്ല നല്ല എന്താ പറയുന്നത്, ഞാൻ ഒരു ഭയങ്കര ഫീൽ ഫ്രീ ആയിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് നോബി. പിന്നെ അദ്ദേഹം ഈ പറയുന്ന പോലെ ബിഗ് ബോസിൽ തകർത്തില്ലേ, ഇനി എന്താണ് നോക്കാം നമുക്ക്. അതിന്റെ റിസൾട്ട് ഒക്കെ വരുന്നല്ലേ ഉള്ളു. ഇനി നോബിക്കാണോ ഫസ്റ്റ്? അറിയില്ല, നമുക്ക് നോക്കാം. പിന്നെന്താ വിശേഷം കേക്കട്ടെ. ബ്ലാക്ക് ആണോ ലിൻഷി മേരി? ബ്ലാക്ക് ആണോ ഫേവററ്റ് കളർ അല്ലേ? തീർച്ചയായിട്ടും ബ്ലാക്ക് ആണ് എന്റെ ഫേവററ്റ് കളർ എന്നൊന്നും പറയുന്നില്ല. ബ്ലാക്കിനെക്കാളും കൂടുതൽ എനിക്ക് വൈറ്റ് ആണ് ഇഷ്ടം. ഒരു എന്താ പറയുക, ഒരു പീസ്ഫുൾ കളറാണല്ലോ വൈറ്റ്. അപ്പോ വൈറ്റിനോടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇപ്പൊ ബ്ലാക്ക് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ലൈവൊക്കെ വരണല്ലേ. അപ്പൊ ഒന്ന് തിളങ്ങി നിൽക്കാന്ന് വെച്ചു. ബ്ലാക്ക് ഇടുമ്പോ നമ്മളൊന്ന് ഭംഗിയായിട്ടിരിക്കുമല്ല എന്ന് വിചാരിച്ചെടുത്തിട്ടാണ്. അബ്ദുൽ ജലീൽ ഫുഡ് കഴിച്ചു? ഇല്ല, കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകുന്നുള്ളു. എന്തായാലും ഈ ലൈവൊക്കെ കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കുന്നുള്ളു. തങ്കുച്ചേട്ടനെ കുറിച്ച് പറയാമോ? നല്ല മനുഷ്യൻ, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് തങ്കച്ചൻ. മനീഷ ചേച്ചിയോട് അന്വേഷണം പറഞ്ഞു പ്ലീസ്. സുനിൽ ടി ഡി, ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞേക്കാം. കാര്യം നമ്മുടെ ഷെഡ്യൂൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. നമ്മുടെ ഷെഡ്യൂൾ ഒരു 28 ഒക്കെ കഴിയുമ്പോഴേ നമ്മുടെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോ ഞാൻ ഉറപ്പായിട്ടും ചെല്ലുമ്പോ തന്നെ പറഞ്ഞേക്കാം. വിജീഷ് എന്തൊക്കെയാ ന്യൂ വിശേഷങ്ങൾ? ന്യൂ വിശേഷങ്ങൾ എന്താ വിജീഷ? നമ്മള് ഇപ്പൊ വേറെ പുതിയ പ്രോജക്റ്റ് ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് പുതിയ പ്രോജക്റ്റ്. എന്തായാലും അതിന്റെ സസ്പെൻസ് ഒക്കെ അത് സാവധാനം പറയാം, എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. എന്താ ഇന്റെ അടിയിൽ
ഉണ്ണി എന്താണ് സ്റ്റോറിയൊന്നുമില്ല പാട അങ്ങനെയൊന്നുമില്ല. എന്താ ഉണ്ണി എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ എന്താ പറയുന്ന ഒരു ഈ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നമ്മള് ഒരു പിന്നെ ഇപ്പൊ നമ്മുടെ ഹീറോ മാറി, അപ്പൊ ഒരു ഒരു ട്രാക്കിലോട്ട് ഇപ്പൊ വരുന്നതേ ഉള്ളൂ. അതിനിപ്പോ ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ എന്താ പറയുന്നത്, ചെറിയ ചെറിയൊരു ചെറിയ മിസ്സിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഇപ്പൊ ഇനിയുള്ള എപ്പിസോഡുകളെല്ലാം അത് സെറ്റാവും. ഓക്കെ, കൂടെ എവിടെ പൊളി ഉണ്ണി, ഓ അടിപൊളി തൂവൽ സ്പർശം പൊളി. എന്തായാലും സന്തോഷം. ഏഷ്യാനെറ്റിലുള്ള പുതിയ പുതിയ സീരിയലുകൾക്ക് എല്ലാ നല്ല നല്ല റെസ്പോൺസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പേര് നമ്മളോട് പറയാറുണ്ട് പുതിയ സീരിയലുകളെല്ലാം നന്നായിട്ടുണ്ടെന്ന്, നല്ല റെസ്പോൺസ് ആണ്. അപ്പൊ എല്ലാവരും മറക്കാതെ കാണണം, പ്രത്യേകിച്ച് പാടാത്ത ഭയങ്കര. വേറെന്തൊക്കെയോ സസ്നേഹം, അയ്യോ സോറി സോറി സോറി. ശ്രീനിഷ് ചേട്ടൻ, നവീൻ ചേട്ടൻ കോമ്പേർഡ് ഉടനെ കാണാൻ ചാൻസ് ഉണ്ടോ? ശ്രീനിഷ് എന്റെ നല്ല ബെസ്റ്റ് ബഡിയല്ലേ, അവനോട് ഞാൻ സംസാരിച്ചായിരുന്നു. ശ്രീനിഷ് ഇപ്പോ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയമായിരുന്നു. അത് പറയുന്ന പോലെ അതിനുശേഷം പുള്ളിക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഏഷ്യാനെറ്റിലാണ് പുള്ളി എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കും ആഗ്രഹമുണ്ട്, കാര്യം ഞങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ വളരെ നല്ല രീതിയിൽ പോയി. അപ്പോൾ ഞാൻ ശ്രീനിഷിനോട് പറഞ്ഞായിരുന്നു എന്തെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഏഷ്യാനെറ്റിൽ വരുന്നുണ്ടെങ്കിൽ വരണം എന്ന്. കോണ്ടാക്ട്സ് ഉണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും പുള്ളി വരാമെന്ന് ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുള്ളി ഇപ്പോൾ തമിഴ് സീരിയലായിട്ട് എൻഗേജ്ഡ് ആണ്, അപ്പോൾ അതുകൊണ്ടാണ്. എന്തായാലും ആഗ്രഹിച്ച പോലെ നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അക്ഷയ് ഹായ്, നീതു സാന്ത്ര ഹായ്, അബൂബക്കർ ഹായ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കോവിഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ TPR കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക, ഇനിയും ഒരു ലോക്ക്ഡൌണിലോട്ട് പോവാതെ ഒന്നും ശ്രദ്ധിക്കുക. കാര്യം നമ്മളെല്ലാവരും അതിന് ഉത്തരവാദികളാണ്. അപ്പം തീർച്ചയായിട്ടും മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് കെയർഫുൾ ആവുക. കാര്യം ഇനിയും ഒരു 15% TPR പോയി കഴിഞ്ഞാൽ അറിയല്ല. അപ്പോൾ അതും കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നു. ഇനി ഷൂട്ടിംഗ് എപ്പോഴാണ് വിഷ്ണു? ഓക്കെ, ഇനി ഷൂട്ടിംഗ് 28 ശേഷമാണ് പറഞ്ഞിരിക്കുന്നത് ഈ മാസം. അപ്പം അത്യാവശ്യം എപ്പിസോഡ്സുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 28 ശേഷമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് നല്ല നല്ല കിടിലൻ മുഹൂർത്തങ്ങൾ പ്രതീക്ഷിക്കാം നമുക്ക് അടുത്ത ഷെഡ്യൂൾ. ഐ അതാരാ കൊന്നാലും ബിഗ് ബോസിൽ വര, കൊന്നാലും ബിഗ് ബോസിൽ വരരുമാ. ഹായ് രൂപ, സൂരജ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ അടിപൊളി. പച്ചോളം തന്നെയല്ലേ സൗന്ദര്യം കൂട്ടാനെന്ന്, ഉറപ്പായിട്ടും അതൊരു ഒരു ചെറിയ ടിപ്പല്ലേ. ഒന്നുമില്ല, കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുക, അത്രേ ഉള്ളു, വേറെ ഒന്നുമില്ല. അതിന്റെ സിമ്പിൾ സൗന്ദര്യ രഹസ്യം. ബെസ്റ്റ് ഓഫിലൊക്കെ അയച്ച് മതിയോ? ഇനി അയക്കില്ല. അയ്യോ മാലതി മാല, അങ്ങനെ വിചാരിക്കല്ലേ. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നമ്മൾ ഈ സംസാരത്തിലോട്ട് പോകുമ്പോഴാണ് താഴത്തുള്ള നിങ്ങൾ അയച്ചിരിക്കുന്ന വേർഡിങ്സ് ഒന്നും വായിക്കാൻ പറ്റാത്തത്. അപ്പൊ അങ്ങനെയൊന്നുമില്ല, താങ്ക് യു സോ മച്ച്. രൂപ താങ്ക് യു, മാലതി താങ്ക് യു, ഹായ് ഡസ്കി, വിനി വിനി നമസ്കാരം. ജിം സീക്രട്ട് ഉണ്ണി, ജിം സീക്രട്ട് എന്താണ്?
ജിം സീക്രട്ട് എന്ന് അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല, നമ്മളെ നമുക്ക് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, നമ്മൾ ഡെയിലി രാവിലെ എല്ലാവരും കൃത്യമായിട്ട് രാവിലെ എണീക്കുന്നുണ്ട്, ബ്രഷ് ചെയ്യുന്നുണ്ട്, നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. അതുപോലെ തന്നെ ഒരു 1 അവർ നമുക്ക് ജിമ്മിൽ പോയിന്ന് വർക്കൗട്ട് ചെയ്ത് ഇപ്പൊ എന്താ പറ്റണ? നമ്മൾ ഈ ശരീരം ഉണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല, നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്ത് സെറ്റാവാൻ വേണ്ടിയാണ്. എന്നാ ഏറ്റവും എല്ലാ ഇതിലും പറയുന്ന ഒരു കാര്യമുള്ള വ്യായാമം നല്ലതാണെന്ന് പറയുന്ന പോലെ എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമല്ലേ. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരും മടി കാണിക്കും. മടി കാണിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, അയ്യോ സമയമില്ല, ഈ പറയുന്ന പോലെ എന്താ പറയുന്ന, അടുത്ത തിങ്കളാഴ്ച ഉറപ്പായിട്ടും വരാം. ഈ തിങ്കളാഴ്ച തിങ്കളാഴ്ച ഒരുപാട് അങ്ങോട്ട് പോയി. അപ്പോൾ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, വർക്കൗട്ട്സ് മുടക്കാതിരിക്കുക, അത് തന്നെ ഏറ്റവും നല്ലൊരു പോസിറ്റിവിറ്റി ലൈഫിൽ. വേറെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ, ചേട്ടന്റെ ബെഡായി ആര്യ അറിയുമോ? ആര്യ ആർമി അച്ചു ബോക്സ്. പിന്നെ ഉറപ്പായിട്ട് പറയും, നമ്മള് പല വേദികളിലും അതുപോലെ തന്നെ എറണാകുളത്ത് വെച്ചും ഒന്ന് രണ്ട് പ്രാവശ്യം പല ഫങ്ഷൻസിന് വെച്ച് മീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയില്ല അബ്ദുൾ ഫത്ത, ജിമ്മിൽ തന്നെ പോകണമെന്നില്ല. നമ്മൾ തീർച്ചയായിട്ടും 1 മണിക്കൂർ, ജസ്റ്റ് 1 മണിക്കൂർ നമ്മൾ വ്യായാമത്തിന് വേണ്ടി മാറ്റിവെച്ചു. അതിലും ജിമ്മിൽ തന്നെ പോകണമെന്നില്ല. ഇപ്പോഴത്തെ ഈ കോവിഡ് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ജിമ്മിലല്ല, നമുക്ക് വീട്ടിലായാലും വെക്കോട്ടെ. ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെ ജിമ്മില്ലാത്ത സമയത്ത് ഈ കോവിഡ് ടൈമിൽ നമ്മൾ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ പറയുന്ന പോലെ വീട്ടിലായിരുന്നു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ. സൂരജിന് സുഖമായി എന്ന് അറിഞ്ഞല്ലോ എന്ന രൂപ. അങ്ങനെയില്ല, ഞാൻ ഇന്നലെയും കൂടി വിളിച്ചതല്ലേ, ഇന്നലെയും കൂടി വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചതാണ് സൂരജ്, മാറിയിട്ടില്ല. അപ്പം ഞാനിവിടെ എറണാകുളത്ത് 1-2 സ്ഥലം ഞാൻ പുള്ളിക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. ചേട്ടന് എത്ര വെയിറ്റ് ഉണ്ട് ഉണ്ണി? എനിക്ക് ഇപ്പം അറ്റ് പ്രസന്റ് ഉള്ളത് 90-90-ൽ നിന്നൊരു 85-ലോട്ടാക്കാനുള്ള ശ്രമമാണ്. ഒന്നും കൂടി തടി കുറക്കാന്നുള്ള പ്ലാനാണ്. ഹോം വർക്കൗട്ട് പറയാമോ? സിറിൽ സാജു. ഹോം വർക്കൗട്ട് എന്താ സിറിലെ? നമ്മള് കാർഡിയോ വർക്കൗട്ട്സ് ആണ് നമ്മൾ കൂടുതൽ ചെയ്താൽ മതി. കാർഡിയോ വർക്കൗട്ട്സ് ആണ് ഏറ്റവും നല്ലത് ഹോം വർക്കൗട്ട്സിൽ ചെയ്യാനായിട്ട്. സ്കിപ്പിംഗ് അതുപോലെ ബേസിക് വർക്കൗട്ട്സ് ഉണ്ട്. ഒരു കാര്യം ചെയ്താൽ മതി, എനിക്ക് ഇൻബോക്സ് ചെയ്താൽ മതി, ഞാൻ കുറച്ച് വർക്കൗട്ട്സ് പറഞ്ഞുതരാം, വീട്ടിൽ ചെയ്യേണ്ട വർക്കൗട്ട്സ്. സുജു തോമസ്, ഹായ്, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഡോൺ പോൾ ചേട്ടൻ സൂപ്പർ, താങ്ക് യു, താങ്ക് യു. പിന്നെ എന്താ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ. അതിനുവേണ്ടിയാണല്ലോ ലൈവ് വന്നത്, എന്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബിനീഷ്, അർച്ചന ചേച്ചി ഇനി വരൂ എന്റെ മോൾ. അർച്ചന ഇനി വരൂന്ന് അവിടെ സെറ്റിൽഡ് ആയിന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അവിടെ അമേരിക്കയിൽ സെറ്റിൽഡ്, അവിടെ ഉദ്ദേശം അമേരിക്കയിൽ സെറ്റിൽഡ് ആയിന്നാണ് പറഞ്ഞത്. അപ്പം അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല. എബിൻ സുരേഷ്, ഷൂട്ടിംഗ് എവിടെയാ? ഷൂട്ടിംഗ് നടക്കുന്നത് ട്രിവാൻഡ്രത്താണ് എബി. സോന അജി, ഹായ്. ബാലകൃഷ്ണ ഷെട്ടി, ഏഷ്യാനെറ്റ് സൂപ്പർ പ്രോഗ്രാം, താങ്ക് യു. ഷാരു ഹായ്, അൽഫി ഹായ്. റിഹാൻ റിയാദ്, വെയിറ്റിംഗ് ഫോർ അടിപൊളി എപ്പിസോഡാ. ഓ അടിപൊളി, ഓക്കെ ഓക്കെ. അങ്ങനെ ഒന്നുമില്ല, അതാണ് ഇപ്പോഴത്തെ വിശേഷം. അത് കലക്കി. പ്രീതി, ഇവിടെ പൂനെയിൽ കൊറോണ കുറഞ്ഞു, അതാണ്. ഓ സന്തോഷം, എല്ലായിടത്തും കുറയട്ടെ. പറയുന്ന പോലെ നമ്മളൊരു 3-ാം തരംഗവും കൂടി വരാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുന്ന, 2-ാം തരംഗം ഒത്തിരി എല്ലാവരെയും വിഷമിപ്പിച്ചു. അപ്പൊ 3-ാം തരംഗം അങ്ങനെയൊന്നും ആവല്ലേന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിത്തി വിഷ്ണു ഹായ്, അമ്പിളി ഹായ്, സൂരജ് സന്തോഷ് ഹായ്,
85 ഒക്കെ കൂടുതലല്ലേ? അങ്ങനെയില്ല, 85 ഇപ്പൊ എന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞ 511 ആണ് എന്റെ ഇപ്പോഴത്തെ ഹൈറ്റ്. അപ്പൊ അതിന് 85 ഒക്കെ ആണ് വെയിറ്റ്. പ്രിയ രാജ്, ഹലോ നവീൻ ചേട്ടാ, സീരിയൽ സൂപ്പർ, താങ്ക് യു. രൂപ, സമയം മാറ്റണം, അത് നമ്മുടെ കയ്യിലല്ലല്ല, ചാനലിന്റെ കയ്യിലല്ലേ. സൂരജ് യോ പോയല്ല, സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതുകൊണ്ട് എഫ് ബിയിൽ നിന്നും യോ യോ അങ്ങോട്ട് താഴെ താഴോട്ട് പോയി. വെയിറ്റിംഗ് ഫോർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ്സ്. ഫോർ നെഗറ്റീവ്സാ അമ്പടാ, നെഗറ്റീവ്സാ. ആ കുഴപ്പമില്ല, നെഗറ്റീവ്സ് വരുമ്പോഴാണല്ലോ ഹിറ്റ് ആവുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയൊന്നുമില്ല, നമ്മൾ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ എന്താ പറയുന്നത്, ഇനി രസകരമായിട്ടുള്ള കുറെ നല്ല നല്ല സിറ്റുവേഷൻസ് സീൻസ് വരാനുണ്ട്. അത് എന്താണെന്നുള്ള ഇന്ന് രാത്രി എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 10 മണിക്ക് മറക്കാതെ കാണണം, നമ്മുടെ പുതിയ ടൈമാണ്. അനീഷ ശങ്കർ, ഹവ് ആർ യു ഡിയർ. ഇങ്ങനെ പോകുന്നു, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ പോകുന്നു. ടൈം മാറ്റിയത് എന്തുകൊണ്ടാണ് ഏട്ടാ ഉണ്ണി? ആ ടൈം മാറ്റിയത് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് നമുക്ക് ഒത്തിരി മെയിൽ ഓഡിയൻസ് ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളുടെ എപ്പിസോഡ്സ്. അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയായിട്ട് ആണിപ്പോ സമയം 10 മണിക്ക് ആക്കിയത്. പക്ഷെ ഒത്തിരി പേര് എന്നെ വിളിച്ച് നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉണ്ട്. ഈ പറയുന്ന പോലെ എപ്പിസോഡ്സ് എല്ലാം കാണാറുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞേ. അപ്പൊ ഒരുപാട് സന്തോഷം. ബിനീഷ മോളോടൊരു ഹായ് പറഞ്ഞേക്കണം. നച്ചു, ഹായ് നച്ചു. അക്ഷയ്, ഹലോ, ഹായ്, നമസ്കാരം. കെ ബാലകൃഷ്ണ ഷെട്ടി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ശ്യാമലത, ഹായ്, ഹവ് ആർ യു. ന്യൂ സീരിയൽ വന്നത് കൊണ്ടല്ലേ ടൈം മാറ്റിയത്? അങ്ങനെയല്ല, നമുക്ക് എന്താ പറയുന്നത്, അങ്ങനെ എന്തായാലും ഒരു ഷഫ്ലിംഗ് തീർച്ചയായിട്ടും നമുക്കിപ്പോ ഈ വരുന്ന ഇതിൽ നോക്കുമ്പോൾ അറിയാം. നമുക്ക് ഒരുപാട് സീരിയലിന്റെ സമയങ്ങൾ ഇപ്പൊ കോവിഡ് സമയത്തും, അതായത് നമ്മുടെ ലോക്ക്ഡൌൺ സമയത്തൊക്കെ ടൈമൊക്കെ കുറച്ചായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ തിരിച്ച് അതേ സമയത്തോട്ട് വന്നു. അപ്പോ അതുകൊണ്ടല്ല, നമുക്ക് ഓരോ ടൈം, നമുക്ക് ഓരോ എന്താ പറയുന്ന ഓരോ സമയത്ത് നമ്മുടെ ഓഡിയൻസിന്റെ മാക്സിമം ഇത് നോക്കും, അവരെ എങ്ങനെയാണ് അവരുടെ റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതനുസരിച്ച് ഇപ്പൊ 10 മണി ഇപ്പൊ കുഴപ്പമില്ല, അത് സേഫായിട്ട് പോകുന്നുണ്ട്. പ്രീതി നായർ, വീട് എവിടെയാണ്? ഞാൻ താമസിക്കുന്നത് പാലാരിവട്ടത്താണ് താമസിക്കുന്നത്, പാലാരിവട്ടം വെണ്ണലയിലാണ് താമസിക്കുന്നത്. റുക്സാന, ടൈം മാറ്റണ്ടായിരുന്നു, നമ്മുടെ കയ്യിലല്ല ടൈമിന്റെ കാര്യങ്ങൾ. സീരിയല് നെഗറ്റീവ്, അനീഷ ശങ്കർ, സീരിയല് നെഗറ്റീവ് കമന്റ് കിട്ടിയാലും പോസിറ്റീവ് കമന്റ് കിട്ടിയാലും ഡു യുവർ ബെസ്റ്റ്. ഓഫ്, പൊളിച്ച്, അതാണല്ലോ നമുക്ക്. നമ്മൾ ഈ പറയുന്ന പോലെ നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമന്റ്സും, ഇപ്പൊ ഏതൊരു കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ നെഗറ്റീവും പോസിറ്റീവ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട്, ഫാൻ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ പ്രോജക്റ്റിന്. അപ്പോ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങളെ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മളെ സംബന്ധിച്ച്. നവീൻ ബ്രോ വില്ലനായി വന്നു, സ്റ്റാർ മാജിക്കിൽ പോയി സീരിയലിനോട് തിരിച്ചു വന്നുള്ളൂ, ഹ്യൂമർ ക്യാരക്ടർ ചെയ്ത് തുടങ്ങി. അങ്ങനെയൊന്നുമില്ല, ഞാൻ പറയില്ല, ആസ് എൻ ആക്ടർ നമുക്ക് ഏത് പ്രോഗ്രാം ചെയ്യുമ്പോഴും നമ്മൾ ഇന്നത് മാത്രമേ ചെയ്യുള്ളൂ, വില്ലൻ വേഷം മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പോലീസ് വേഷങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏത് ക്യാരക്ടർ കിട്ടിയാലും നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് വേണം ആ പ്രോജക്റ്റിൽ. നമുക്ക് ബേസിക്കായിട്ട് ഞാനതാണ് നോക്കുന്നത്, നമ്മുടെ ക്യാരക്ടറിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നോക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പൊ വരുന്നുണ്ട്. ഇനി എന്താ പറയുന്നു, ഒത്തിരി ഒത്തിരി നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ട്, നമുക്കത് വഴിയേ കാണാം.
കൂടെവിടെ കഴിയാറായോ ഉണ്ണി? ആ എനിക്കറിയില്ല ഉണ്ണി, കാര്യം ഇതിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളു കൂടെവിടെ. അപ്പോ ഉടനെ കഴിയാറായോ എന്ന് ചോദിച്ചെന്താണ്, അങ്ങനെ കഴിയാറൊന്നായിട്ടില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട് ആ പ്രൊജക്റ്റ്. ദിനേശ് പള്ളത്താണോ ദയയുടെ റൈറ്റർ? എനിക്കതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. ദിനേശ് ചേട്ടനാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ സീരിയൽ ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ദിനേശ് ചേട്ടനാണ്. ദിനേശ് പള്ളത്ത ഒരുപാട് സിനിമകളൊക്കെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ദിനേശ് ചേട്ടനാണ്. വാക്സിനായോ ശരൺ? ഞാൻ എടുത്തായിരുന്നു, വാക്സിൻ എടുത്തായിരുന്നു. ഫസ്റ്റ് ഡോസ് കഴിഞ്ഞായിരുന്നു. നന്ദന കിഷോർ ഹായ്, അക്സാ മോൾ രാജേഷ് ഹായ്, ചേട്ടൻ എന്ന ശ്യാമ, ചേട്ടൻ എന്ന വിശേഷം. ഓക്കെ, എന്തോ താഴോട്ട് പോയി, സോറി, മുകളോട്ട് പോയി. 15 ഏജ് തൊട്ടുള്ള ചിൽഡ്രനിൽ നിന്ന് പറ്റിയ വർക്കൗട്ട്സ് ഏതാണ്? അദ്വതി. അങ്ങനെ എന്താ പറയണ്ട, ഇങ്ങനെ ഇന്ന വർക്കൗട്ട്സ് ഒന്നുമില്ല. നമ്മൾ എല്ലാ ദിവസവും ബേസിക് ആയിട്ടുള്ള വർക്കൗട്ട്സ് ചെയ്യുക. ബേസിക് ആയിട്ടുള്ള വർക്കൗട്ട്സ് ഉണ്ട്, ഇപ്പൊ പുഷപ്സ് ആണെങ്കിലും അതുപോലെ ചിന്നപ്സ് ആണെങ്കിലും ഡിപ്സ് ആണെങ്കിലും, പിന്നെ അതുപോലെ നമ്മൾ 15 വയസ്സല്ലേ ആയിട്ടുള്ള, ഒരു 18 വയസ്സൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് വെയിറ്റും കാര്യങ്ങളിലോട്ടൊക്കെ പോവാം. 15 വയസ്സ് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ബേസിക് വർക്കൗട്ട്സ് കൊടുത്താൽ മതി. നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ പാവമാണല്ലോ അജിത രാജേഷ്. എന്റെ ദൈവമേ, ഈ നെഗറ്റീവ് ചെയ്യുന്ന ആൾക്കാരൊന്നും ഭയങ്കര ഭീകരന്മാരൊന്നും അല്ല കേട്ടോ, പാവങ്ങളാണ്, അങ്ങനെയൊന്നുമില്ല. ആനന്ദ് ശങ്കർ, മലയാള മൂവി പ്രോജക്ട് ഏതാ? ഒരു മലയാള മൂവി വന്നിട്ടുണ്ട്, അപ്പൊ തീർച്ചയായിട്ടും ഞാനത് പറയാം. ഒരു കിടിലൻ സബ്ജക്റ്റ് ആണ്, കിടിലൻ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ എന്താ പറയുന്ന, ആരൊക്കെയാണ് കൂടെയുള്ളതെന്ന് ഞാനതൊന്ന് സെറ്റായിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഓൾമോസ്റ്റ് അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്, എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് ഞാൻ പറയാം കേട്ടാ. ഷാജി സഖായ്, രാജി ഹായ്, ചേട്ടന്റെ അടുത്ത സീരിയൽ ഏതാണ്? ഇപ്പം പാടാത്ത വൈങ്കിളിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പിന്നെ വേറൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് നന്ദനം എന്ന് പറഞ്ഞിട്ട്. കൂടുതലും എന്താ പറയുന്നത്, കൂടുതൽ നമ്മുടെ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വില്ലൻ വേഷങ്ങളാണ്. ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് വില്ലൻ വേഷങ്ങളെ കുറിച്ച്. പാടാത്ത വൈങ്കിളിയിൽ എന്താണ് വില്ലത്തരം കാണിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ വരും, അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. പ്രദീപ് കുമാർ, നാട്ടിലെവിടെയാണ്? ഞാൻ താമസിക്കുന്നത് പ്രദീപേ, എറണാകുളത്ത് പാലാരിവട്ടത്താണ് ഞാൻ താമസിക്കുന്നത്. മാലതി മാല, ന്യൂ ദേവ സൂപ്പർ ആക്ടിംഗ് ആണെന്ന് പറയാം. ഉറപ്പായിട്ടും ലക്കിയോടെ ഞാൻ പറഞ്ഞേക്കട്ടെ, ഭയങ്കര സന്തോഷം തോന്നുന്നു ലക്കിക്ക്. തീർച്ചയായിട്ടും ഒത്തിരി പേര് ഈ പറയുന്ന പോലെ ലക്കി പുതിയൊരു ആർട്ടിസ്റ്റ് ആണല്ലോ, അപ്പോ ഒത്തിരി പേര് അദ്ദേഹത്തിന് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പുള്ളിക്ക് കിട്ടുന്ന ഒരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഈ പുതിയൊരു ക്യാരക്ടർ, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ധന്യ ഫാമിലിക്ക് ഒരു ഹായ്, ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞേക്കാം ധന്യ. ഉണ്ണി, ജിമ്മിൽ പോവുകയാണെങ്കിൽ ഏതൊക്കെയാണ് കഴിക്കേണ്ടത് ഫുഡ് ജിമ്മിൽ? അത് പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ് ഏതായാലും നല്ലതാണ്. പിന്നെ ഈ വറുത്ത സാധനങ്ങൾ, മധുരം, അതൊക്കെ ഒന്ന് നൈസായിട്ട് ഒഴിവാക്കുക. അത് മാറുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുന്നത്, പിന്നെ മാക്സിമം ഒരുപാട് നോൺ വെജ് നമ്മൾ കഴിക്കാതിരിക്കുക, വളരെ ലിമിറ്റഡ് ആയിട്ട് കഴിക്കുക, അത്രേ ഉള്ളു. പിന്നെ എന്തും നമ്മൾ ഒരുപാട് കഴിക്കാതിരിക്കുക, ഒരു കുറച്ച് സ്പേസ് വയറിൽ കൊടുത്തേക്കുക. പ്രദീപ്, വില്ലൻ ലുക്കുണ്ട്, ആ മീശ ഒന്ന് മുകളിലേക്കൊന്ന്. ഓക്കെ, മീശ ഞാൻ എന്താ പറയണ്ട, ഉള്ള മീശയിലൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് പിടിക്കുന്നത്. പിന്നെ മീശ ഇതാക്കുന്ന പോലെ ട്രോള് വന്ന് എന്നെ കൊല്ലരുതട്ടാ. മീശതേ, പ്രദീപിന് വേണ്ടി മീശ ഒന്ന് പൊക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രദീപെ മാക്സിമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക.
അജിത വൈഫ് വൈഫ് അവിടെ ഉണ്ട്, പുള്ളിക്കാരി അവിടെ ലൈവ് ഇരുന്ന് കണ്ടോണ്ടിരിക്കണേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈവ് അവിടെ മുകളിലിരുന്ന് കണ്ടോ മിണ്ടരുന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈക്ക് ബൈസിക്കിൾ തീവ്സ് പടം കിടിലിന് അഭിനയമാണ്. ഓ താങ്ക് യു കേട്ടോ, താങ്ക് യു വെരി മച്ച്. കണ്ടായിരുന്നു ആസിഫ് അലിയായിട്ട്, ആസിഫ് അലിയുടെ കൂടെ ചെയ്യാൻ കിട്ടിയ ഒരു പടമായിരുന്നു ബൈസിക്കിൾ തീവ്സ്. അതിലൊരു ചെറിയൊരു വേഷം ചെയ്തായിരുന്നു, ഒരു ചെറിയൊരു വില്ലൻ വേഷം ചെയ്തായിരുന്നു. അയ്യവ പോളി, ഓ താങ്ക് യു പ്രദീപ്. സൂരജ് ചേട്ടൻ ഇനി വരുമോ എനിക്കറിയില്ല, പുള്ളി ഇപ്പോഴും ഹെൽത്ത് ഓക്കെ ആയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. തൃശൂർ ഗഡികളുടെ ആശംസകളോ പോളിമാൻ. തൃശൂരുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ അന്വേഷണം പറയുക. യു ഹാവ് ഡൺ എ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് പ്രിയ ബിഫോർ, യു ആൻഡ് യു ഡിഡ് വെൽ, ബട്ട് നൗ ഡേയ്സ് യു ഹാവ് പ്രൂവ് ദാറ്റ് യു ക്യാൻ ക്യാരി കോമഡി ആസ് വെൽ. നമ്മള് ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഇത് മാത്രം ചെയ്യുക എന്നുള്ളതല്ലല്ലോ, നമുക്ക് കിട്ടുന്ന വേഷങ്ങൾ ഏതായാലും നമ്മൾ ഭംഗിയായി ചെയ്യുക, അത്രയേ ഉള്ളൂ. വിനീത ഹായ്. അദ്വൈത് ചേട്ടന്റെ ഏജ് എത്രയാണ്? അങ്ങനെ നീ സൂചിക്കണ്ട കേട്ടാ, ഞാൻ പറയില്ല ഏജ്. ഇൻബോക്സ് ചെയ്താൽ മതി, പറഞ്ഞുതരാം. പബ്ലിക്കായിട്ടൊക്കെയാണോ ചോദിക്കണത് ഏജും കാര്യങ്ങളൊക്കെ? കൂടുതലാണെന്ന് പറഞ്ഞാൽ നാണക്കെടല്ലേ. ഏജ് ഇസ് നോട്ട് എ മാറ്റർ, നമുക്ക് ആ ഏജിലൊക്കെ എന്ത് കാര്യം, അങ്ങനെ ചിന്തിക്കുക. ഞാനിപ്പോ 42 ആണ്, 42 വയസ്സ ഈ വർഷം. ഇനി ഞാൻ ഏജ് പറഞ്ഞില്ല എന്ന് പറയുന്നത്, പലരും ഏജ് മറച്ചു വെച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നുമില്ല, 42 ഇയേഴ്സ് ആയി ഇപ്പൊ ആവുന്നു. ഈ 2021 42 ഇയേഴ്സ് ആവും. 178 ഹൈറ്റ്, 180 ആണ് എന്റെ ഹൈറ്റ്. ആ 178 180. അമ്മയിലെ ഹീറോയിൽ നിന്ന് പാടാത്തമയെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നിൽക്കുന്ന ക്യാരക്ടർ പോലെ തോന്നി. കൂടെയുള്ള ബ്രദറിന്റെ ക്യാരക്ടറും അതെ, ശബരിട്ടനായിരുന്നപ്പോൾ മുതൽ ഇതൊരു ഡൾ ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ശബരി അദ്ദേഹമാണ് ചെയ്ത് ഈ ക്യാരക്ടർ ചെയ്ത് തുടങ്ങിയത്. അതിനുശേഷം പ്രദീപായി, പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, നമ്മൾ ഈ കഥ ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഒരു നിങ്ങളിലോട്ട് കഥ എത്തുന്നേ ഉള്ളു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇനിയും ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പെർഫോമിംഗ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇനി വരും, അത് വെയിറ്റ് ചെയ്യ്, ഉറപ്പായിട്ടും വരും. ഒത്തിരി പേര് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്ന സൈലന്റ് ആയിട്ടിരിക്കണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഈ പതുങ്ങുന്നത് നമ്മൾ ഈ പുലി ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ നോവുന്നത് അറിയാലോ. എന്തായാലും അങ്ങനെ വരും, വരുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത, തീർച്ചയായിട്ടും അടുത്ത ഷെഡ്യൂളിൽ ഒരുപാട് ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയുന്ന, നമുക്ക് ഒരു നല്ലൊരു സിറ്റുവേഷൻസും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അഭിനയ മുഹൂർത്തങ്ങളും പ്രതീക്ഷിക്കാം. അതാരണം ഓ മൈ ഗോഡ്, ചർമ്മം കണ്ട പ്രായം തോന്നില്ലെന്നാടാ, കളിയാക്കി കളിയാക്കി. 42 ഒരു പ്രായമല്ലെന്ന്, എന്റെ ദൈവമേ തീർന്നു. ഉണ്ണിച്ചേട്ട ജിമ്മൊന്ന് കാണിക്കോ പ്ലീസ് ചേട്ടാന്ന്. എന്റെ മോനെ ഉണ്ണി ജിമ്മും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളില് നമ്മുടെ ഫേസ്ബുക്കിൽ ഞാൻ എന്റെ നവീൻ അറയ്ക്കൽ എന്നുള്ള ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ മതി, അതിലെല്ലാം എന്റെ വർക്കൗട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ എന്റെ വർക്കൗട്ട്സും എല്ലാം അതിലുണ്ട്. അപ്പൊ എന്തായാലും സന്തോഷം. 9 മണിയാണ് എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന സമയം, 9 മണിയാണ്, 1 മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത്, 8 മണി ടു 9 മണി വരെ. അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ കൂടി, നിങ്ങളെല്ലാവരെയും പറയുന്ന പോലെ എല്ലാവരോടും സംസാരിക്കാൻ കഴിഞ്ഞു, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമുക്കറിയാം, എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നതായിരുന്നു എന്നാണ് ഒരു ഫേസ്ബുക്ക് ലൈവ് വരണേന്ന് പറഞ്ഞ് ഒത്തിരി പേര് എന്നോട് ചോദിച്ചായിരുന്നു.
പ്രൊഫൈലാണെങ്കിലും ഇപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷം ഏഷ്യാനെറ്റ് പേജിലൂടെ ഇങ്ങനെ ഒരു ലൈവ് വരാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി. വെരി 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 താങ്ക്സ് ടു ഏഷ്യാനെറ്റ്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, നിങ്ങളെല്ലാവരോടും എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് മറക്കാൻ പറ്റില്ല നിങ്ങളെല്ലാവരെയും. കാര്യം നിങ്ങളാണ് തീർച്ചയായിട്ടും എന്നെ ഇവിടം വരെ സപ്പോർട്ട് ചെയ്ത്, നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും ബ്ലെസ്സിങ്സ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്നും അവസരങ്ങൾ വരുന്നതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് സമയമായിട്ടുള്ളത്, ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളത്. ഇനി അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ പാടാത്ത പൈങ്കിളിയിൽ എല്ലാ ക്രൂസും അതുപോലെ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ട് ഒരു ഫേസ്ബുക്ക് ലൈവ് വരണം എന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ലൈവിൽ പൊളിക്കാം. ഓക്കെ, നമ്മുടെ സമയം 8 മണി തൊട്ട് 9 മണി വരെ പറഞ്ഞിരുന്നത്, അപ്പം ടൈമായി. അപ്പം എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. എല്ലാവരോടും സംസാരിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഓ സോറി സോറി, പാട്ട് പാടിയില്ല അല്ലേ സജന? ഓക്കെ ഓക്കെ. മിക്ക വേദികളിലും ഈ ഒരു പാട്ടിട്ട് ഞാൻ വിറപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം എനിക്കങ്ങനെ ഒരുപാട് പാട്ടും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞതാണല്ലോ ലാസ്റ്റ്, എന്തായാലും പോകുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടാമെന്ന്. അപ്പൊ കുറച്ച് ഒരു 4 വരി പാടാം. ഓക്കെയാണോ? കുഴപ്പമില്ലല്ലോ. അപ്പൊ തുടങ്ങാം അല്ലേ. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എൻ വേലിപ്പെണ്ണോട്, നീലക്കണ്ണുള്ള എൻ വേലിപ്പെണ്ണോട്, എന്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ നീ. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ. ഒപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ പേരിൽ ട്രോൾ ഇട്ട് എന്നെ കൊല്ലരുത് പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ് ആണ്, വേറെ ഒന്നുമല്ല. എനിക്കറിയായിരുന്നു പാട്ട് എന്തായാലും ചോദിക്കൂന്ന് അറിയായിരുന്നു. അപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പാടുന്ന ഒരു പാട്ടാണ് ഞാനിത്. ഇതും പിന്നെ ആകാശഗോപുരം എന്നുള്ള പാട്ട്, അത് മനീഷ് കഴിഞ്ഞ നമ്മുടെ എല്ലാവരും ഉള്ള എപ്പിസോഡല്ല, എല്ലാവരും ഉള്ള ആ ഒരു ഫേസ്ബുക്ക് ലൈവില്, ഇപ്പോൾ ഈ സീരിയലിന്റെ ഇത് പറഞ്ഞു പറഞ്ഞ എപ്പിസോഡ് എന്ന വായിൽ വന്നു, കഴിഞ്ഞ ഫേസ്ബുക്ക് ലൈവില് മനീഷ് പാടിയായിരുന്നു അറിഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ മനീഷിനോട് ചോദിച്ചു, എന്തിനാ നീ പാടിയത്? അത് ഞാൻ പാടാൻ വെച്ചിരുന്ന പാട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നീ പൂങ്കാറ്റ പാടിക്കോ എന്ന് പറഞ്ഞു. ഈ രണ്ട് പാട്ട് അറിയുള്ളൂ. അടുത്ത ലൈവിൽ എന്തായാലും പൊളിക്കാം നമുക്ക്, കേട്ടാ. ഉണ്ണി മുകുന്ദന്റെ പാട്ടാണെന്നാ? അയ്യോ, ഇത് ഉണ്ണി മുകുന്ദനാണോ പാടിയത്? രൂപാറ്റിയെ പറഞ്ഞു. അയ്യോ, ലിജോ പാട്ട് സൂപ്പറാണ് കേട്ടോ. ലിജോ അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പാടിയതാണ്, ഒന്ന് വിചാരിക്കരുത്. ദിവ്യ പ്രകാശ് സൂപ്പർ, സിറിൽ നൈസ് ചേട്ടാ, താങ്ക് യു. അപ്പൊ എല്ലാവരും സന്തോഷോട്ടാ. ഇപ്പൊ 9 മണി കഴിഞ്ഞ്, 9:10 ആയി. അപ്പൊ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനവും അതുപോലെ തന്നെ പ്രാർത്ഥനയും നമ്മുടെ പ്രോജക്ട് പാടാത്ത പൈങ്കിളിക്ക് വേണം. നിങ്ങളുടെ സപ്പോർട്ടും എല്ലാ, ഞാൻ പറഞ്ഞില്ലേ, എപ്പിസോഡ് എല്ലാവരും മുടങ്ങാതെ കാണണം. കാര്യം ഇനി ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും മറക്കാതെ എല്ലാവരും കാണുക. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഏഷ്യാനെറ്റിനോട് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. അപ്പൊ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറയുന്നു. താങ്ക് യു. എല്ലാവരോടും സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. ഗുഡ് നൈറ്റ്. ബൈ ബൈ. ലവ് യു ഓൾ.